അൽഹംദുലില്ലാ. ഇന്ന് സാധാരണ രീതിയിലുള്ള ഒരു സ്വീകരണം ഏർപ്പെടുത്താൻ നമുക്ക് സാധിക്കൂല. അതിന് കാരണം 2000-ത്തോളം വരുന്ന ശരീഅത്ത് സ്റ്റുഡൻസ്, അതുപോലെ ഹിഫ്സുൽ ഖുർആൻ സ്റ്റുഡൻസ്, ഇങ്ങനെ ധാർമ്മിക മേഖലയിലെ സ്പെഷ്യലൈസേഷൻ നടത്തുന്ന വിദ്യാർത്ഥികൾ, അവർക്ക് ബലിപെരുന്നാളിൻ്റെ ലീവായതുകൊണ്ട് അവരാരും തന്നെ ഇവിടെയില്ല. ഇന്ത്യയിലെ ഒട്ടുമുക്കാൽ സ്റ്റേറ്റുകളിലെയും തമാം കെ തമാം സൂബോ സേ ഓർ റിയാസത്തോ സേ തൊലബ ഇതിൽ പെടുത്തെ ഖാസ്കർ കശ്മീർ സേ ബി തൊലബ, അതുപോലെ സ്കൂളിലെ വിദ്യാർത്ഥികളും മാത്രമാണ്. അതുകൊണ്ട് ചെറിയൊരു സ്വീകരണം അവർക്ക് സ്കൂൾ തുടങ്ങുമ്പോഴാണ്. വളരെ ചുരുക്കുകയാണ് പ്രിയപ്പെട്ട ശ്രോതാക്കളെ. ഞാൻ ആദ്യം തന്നെ പറയാൻ ഉദ്ദേശിക്കുന്നത്, ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, അല്ലാഹു തആല നമ്മുടെ നേതാക്കൾക്ക്, പണ്ഡിതന്മാർക്ക്, നമ്മുടെ വേണ്ടപ്പെട്ട ബന്ധുമിത്രാദികൾ, കുടുംബക്കാർ, സുഹൃത്തുക്കൾ എല്ലാവർക്കും നല്ല ആരോഗ്യവും ആഫിയത്തും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശിഷ്യ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദവർഗൾക്ക്, ഇനിയും ഒരുപാട് കാലം ഈ സമുദായത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള ആരോഗ്യവും ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ട പാണക്കാട്ട് തങ്ങൾ ഈ അടുത്ത ഏറ്റവും നല്ല തീരുമാനങ്ങളിലെ ഒരു തീരുമാനം എന്ന് ഞാൻ ഇവരെയൊക്കെ ഇരുത്തിക്കൊണ്ട് പറയുകയാണ്. ഞങ്ങളുടെ വിലയിരുത്തലാണ് പറയുന്നത്. ബഹുമാനപ്പെട്ട പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ എടുത്ത ഏറ്റവും നല്ല തീരുമാനങ്ങളിൽ ഒരു തീരുമാനം, ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ സാർ അവരെ രാജ്യസഭയിലേക്ക് മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയായി നോമിനേറ്റ് ചെയ്തു എന്നത് ഞങ്ങളൊക്കെ ആ രീതിയിൽ തന്നെ മനസ്സിലാക്കുന്ന ഒരു നല്ല കാര്യമാണ്. എന്തുകൊണ്ട് ഞങ്ങൾ ആ രീതിയിൽ അത് കണക്കിലെടുത്തു? ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ പിതാവിനെ പരിചയമുണ്ട്. അദ്ദേഹം കാണിച്ച അതേ മാർഗത്തിൽ, നിയമത്തിൻ്റെ വഴിയിൽ അൽഹംദുലില്ലാ വളരെ വലിയ ഒരു സേവനം സുപ്രീം കോടതി കേന്ദ്രമാക്കി ബഹുമാനപ്പെട്ട ഹാരിസ് ബീരാൻ സാഹിബ് അവർകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട അനേകം കേസുകൾ, ഞാൻ കൂടുതലൊന്നും ഉദാഹരണം പറയുന്നില്ല, ഒരു CAA കേസ് മാത്രം എടുത്താൽ മതി. ഇത്തരം കേസുകളിലൊക്കെ സമുദായത്തിൻ്റെ താല്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ ആ കേസുമായി മുന്നോട്ട് പോകാൻ മുസ്ലിം ലീഗ് തിരഞ്ഞെടുത്തതും, ഇനി നമ്മളാണെങ്കിലും തിരഞ്ഞെടുക്കൽ, ബഹുമാനപ്പെട്ട ഹാരിസ് ബീരാൻ സാഹിബ് അവറുകളെയാണ്. ആ മേഖലയിലൊക്കെ തിളങ്ങാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. വളരെ പ്രസിദ്ധമായ ഒരുപാട് കേസുകളിൽ വിപരീതമായ വിധി വരും എന്ന് നമ്മളൊക്കെ പത്രവായനയിലൂടെ മനസ്സിലാക്കിയിരുന്ന സ്ഥലത്ത് തീർത്തും അനുകൂലമായ വിധി വാങ്ങിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അത്തരം കഴിവുകളൊക്കെ സമുദായത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഏറെ നാൾ ഉപയോഗിക്കാൻ അള്ളാഹു തആല അദ്ദേഹത്തിന് സുവർണാവസരങ്ങൾ നൽകുമാറാവട്ടെ. സാദിഖ് അലി ശിഹാബ് തങ്ങൾ അദ്ദേഹത്തെ തെരഞ്ഞെടുത്തത് ഏറ്റവും മുന്തിയ തീരുമാനമായി എന്ന് പറയാൻ ഇതൊക്കെ തന്നെയാണ് കാരണം. സമൂഹത്തിൻ്റെ താല്പര്യത്തിനപ്പുറം മറ്റ് താല്പര്യങ്ങൾക്കൊന്നും പരിഗണന നൽകാതെ പ്രവർത്തിക്കും എന്ന് ഞങ്ങൾക്കൊക്കെ ബോധ്യമുണ്ട്. എനിക്ക് ഓർമ്മ വരുന്നത് അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സന്റെ വിദേശകാര്യ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിരുന്ന ഹെൻറി കിസിഞ്ചർ ഒരിക്കൽ പറയുകയുണ്ടായി, ഇഫ് എ പൊളിറ്റീഷ്യൻ സേസ് യെസ് ഹി മീൻസ് പെർഹാപ്സ് ആൻഡ് ഇഫ് ഹി സേസ് പെർഹാപ്സ് ഹി മീൻസ് നോ ആൻഡ് ഇഫ് ഹി സേസ് നോ ഹി ഈസ് നോട്ട് എ പൊളിറ്റീഷ്യൻ. രാഷ്ട്രീയക്കാരോട് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ആവശ്യം ചെന്ന് പറഞ്ഞാൽ ഓ ശരിയാക്കി തരാന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര അർത്ഥം വെക്കാവൂ? ആ സാധിച്ചൂടായികല്ല, ഓർപ്പിക്കരുത്. അതേസമയം രാഷ്ട്രീയ നേതാവിനോട് നമ്മൾ ആവശ്യം ചെന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് തന്നെ പെർഹാപ്സ് എന്നാ നോക്കട്ടെ എന്നേ പറയുന്നുള്ളൂ, എന്നാ അതിൻ്റെ അർത്ഥം നോ എന്ന, അത് നടക്കൂല എന്നാണ്. അതേസമയം ആ രാഷ്ട്രീയക്കാരനോട് നമ്മൾ വിഷയം ചെന്ന് പറഞ്ഞപ്പോൾ അയാൾ മറുപടി അറിയണേ തന്നെ നോ എന്നാ, എന്നാൽ ഹി ഈസ് നോട്ട് എ പൊളിറ്റീഷ്യൻ, അയാൾ ഈ രാഷ്ട്രീയത്തിന് പറ്റൂല എന്നാണ് അന്ന് ഹെൻറി കിസിഞ്ചർ പറഞ്ഞത്. ഹാരിസ് ബീരാൻ സാഹിബ് പറഞ്ഞ യേസിൻ്റെ അർത്ഥം യേസ് തന്നെയാണെന്നും
നോയുടെ അർത്ഥം നോ തന്നെയാണ് എന്നും കൂടി ഞങ്ങൾക്കിവിടെ പറയാൻ ആഗ്രഹമുണ്ട്. അല്ലാഹു തആല നല്ല സേവനങ്ങൾക്ക് ആവശ്യമായ മുഴുവൻ കരുത്തും നൽകുമാറാവട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ ഉസ്താദുമായിട്ട് സംസാരിക്കാനാ വന്നത്. എന്നെ വല്ലാതെ ആകർഷിച്ചത് ഉസ്താദിനെ കാണാൻ വേണ്ടി 11:30 തന്നെ ഇവിടെ എത്തി. സാധാരണ പൊളിറ്റീഷ്യൻസ് എന്ന് പറഞ്ഞാൽ തിരക്കില്ലെങ്കിലും ആളുകളെ കാണുമ്പോൾ തിരക്കുണ്ട് എന്ന് വരുത്തും. വക്കീലന്മാരാണെങ്കിൽ പറയും വേണ്ട, ഞാൻ വക്കീല അല്ലെങ്കിലും ചില വക്കീലന്മാരൊക്കെ ആയിട്ട് പരിചയമുള്ളതുകൊണ്ട് ആ കോടതി വരാന്തേ കൂടെ ഇടക്കൊക്കെ പോകുന്ന ആളായതുകൊണ്ട് എനിക്കറിയാം. ഒരു കേസും ഇല്ലെങ്കിലും പഴയ കെട്ടുണ്ടെങ്കിലും മേശപ്പുറത്ത് അട്ടിയാക്കി വെച്ച് വരുന്ന ആളുകൾ ഇതിങ്ങനെ കാണുമ്പോൾ ഓ ഈ സാറ് ഭയങ്കര കേസുള്ള ആളാണ്. പിന്നെ അദ്ദേഹമായിട്ട് എന്തെങ്കിലും കേസ് ഡിസ്കഷൻ ചെയ്താൽ ഇടക്കിടക്ക് വാച്ച് നോക്കി അവിടെ ഒരു കേസുണ്ട് മറ്റേ കേസ് മാറ്റി വെച്ചതാണ് ഇപ്പൊ പോകണം എന്നൊക്കെ പറഞ്ഞ് ഇല്ലാത്ത തിരക്കുണ്ടാക്കും. പക്ഷേ ഉസ്താദിനെ കാണാൻ ഈ ടീം ഒന്നായിട്ട് വന്ന് 11:30 ഇവിടെ എത്തി. ഞാൻ കരുതിയത് പെട്ടെന്ന് പോകുന്നതാണ്. എൻ്റെ ആ സംശയത്തിന് മറുപടി അദ്ദേഹത്തിൽ നിന്ന് തന്നെ ലഭിച്ചു. അദ്ദേഹം പറഞ്ഞു ഇന്നലെ ബഹുമാനപ്പെട്ട വാണക്കാട് തങ്ങളെ കൂടെയായിരുന്നു. അദ്ദേഹത്തോട് പറഞ്ഞു ഇന്ന് അഥവാ വെള്ളിയാഴ്ച കാന്തപുരം ഉസ്താദിനെ കാണാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞു. സാദിഖ് അലി ഷിയാബ് തങ്ങൾ പറഞ്ഞു സാധാരണ പോക്ക് പോയാൽ പോരാ, നല്ലതുപോലെ സംസാരിക്കാൻ സമയമുള്ള രീതിയിൽ പോകണം, വെള്ളിയാഴ്ച തന്നെയാണ് അതിന് ഏറ്റവും നല്ലത്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കൂടെ ജുമാനസ്കാരവും ഭക്ഷണവും കഴിഞ്ഞിട്ട് സാവകാശമേ പോരാവൂ. ഈ ഒരവസ്ഥയിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദും പാണക്കാട് തങ്ങളും നമ്മുടെ നേതൃത്വമൊക്കെ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ ഇന്ത്യ മുന്നണി മാത്രമല്ല ഇന്ത്യ മുഴുവൻ വിജയിക്കും. തീർച്ചയായിട്ടും ഇന്ത്യ മുന്നണിയെയും ഇന്ത്യ ഏറ്റവും ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ചുറ്റിപ്പാട് സഹോദരൻ, എന്റെ സഹപ്രവർത്തകരെ പ്രിയപ്പെട്ട സഹോദരന്മാർ, നേരത്തെ ബഹുമാനപ്പെട്ട ചുഴലിക്കാട് സ്ഥലം പറഞ്ഞ പോലെ തന്നെ രാജ്യസഭയിലേക്ക് എന്റെ പാർട്ടിയായ ഇന്ത്യൻ മുസ്ലിം ലീഗും അതിന്റെ നേതാവായ ബഹുമാനപ്പെട്ട പാണക്കാട് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ നോമിനേറ്റ് ചെയ്യപ്പെട്ട വിവരം നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കുന്നത്. ചുമതല ഏറ്റെടുക്കുന്നതിന് മുമ്പ് ഇവിടെ വന്നിട്ട് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ അനുഭവവും അതേപോലെ തന്നെ ദുആകളും ഏറ്റുവാങ്ങാനാണ് ഞാൻ ഇവിടെ എത്തിയത്. ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ പാണക്കാട് തങ്ങളുമായിട്ട് ഇവിടെ വന്ന കാര്യം സൂചിപ്പിച്ചപ്പോൾ തന്നെ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണത്, ഉസ്താദിന്റെ അടുത്ത് പോയിട്ട് ഉസ്താദിന്റെ ദുആകളെല്ലാം വാങ്ങണമെന്നൊന്നും പാണക്കാട് തങ്ങൾ നമ്മൾക്ക് പറഞ്ഞു പറയുകയുണ്ടായി. മർക്കസുമായിട്ട് പ്രത്യേകിച്ച് ഡൽഹി മർക്കസുമായിട്ട് വളരെയധികം ഗാഢബന്ധമുള്ള വ്യക്തിത്വങ്ങളാണ് ഞങ്ങളെല്ലാവരും. അവിടെ സംഘടനകൾ എന്ന രീതിയിൽ രണ്ട് സംഘടനകളൊന്നുമില്ല, ഒറ്റ സംഘടന എന്ന രീതിയിലാണ് ഡൽഹിയിലെ KMCC യും മർക്കസും എല്ലാം പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം പ്രവർത്തിച്ചു പോകുന്നത്. മാത്രവുമല്ല ഈ സംഘടനകളുടെ എല്ലാം ഒരു അംബ്രല്ല ഓർഗനൈസേഷനായിട്ട് ഒരു കേരള മുസ്ലിം വെൽഫെയർ അസോസിയേഷനും ഡൽഹിയിലുണ്ട്. ആ അസോസിയേഷന് കീഴിൽ ഈ പറയുന്ന എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അസോസിയേഷന്റെ പ്രസിഡന്റായിട്ട് ഞാൻ കഴിഞ്ഞ 2 വർഷമായി പ്രവർത്തിക്കുകയാണ്. മർക്കസിന്റെ ഭാരവാഹികളാണ് എന്റെ സഹഭാരവാഹികൾ. അതുകൊണ്ട് തന്നെ എപ്പോ ഉസ്താദ് പ്രിയപ്പെട്ട ഉസ്താദ് അവിടെ ഡൽഹിയിൽ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെ പോയി കാണുക എന്നുള്ളത് ഞങ്ങളെല്ലാവരും ചെയ്യുന്ന ഒരു സ്ഥിര ചര്യ തന്നെയാണ്. ഇപ്പോ നമ്മളുടെ രാജ്യം പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു, പ്രത്യേകിച്ച് നമ്മുടെ ഉമ്മത്തിനെ സംബന്ധിച്ച്. പാണക്കാട് തങ്ങൾ രണ്ട് കാര്യമാണ് എന്റെ ഈ നോമിനേഷനെ കുറിച്ച് പറഞ്ഞത്. ഒന്ന്, ഡൽഹിയിലെ കേരളത്തിന്റെ ഒരു വക്താവായിട്ട് ഒരു അംബാസഡറായിട്ട് പ്രവർത്തിക്കണം, അതായത് ഡൽഹിയിലുള്ള മലയാളികൾക്ക് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പോലും ആ പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കാനുള്ള ഒരു ഓഫീസായിട്ട് നമ്മുടെ ഓഫീസ് മാറണം എന്നുള്ള ഒന്നാമത്തെ കാര്യവും. രണ്ടാമത്തെ കാര്യം ഈ ഉമ്മത്തിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം
പാർലമെന്റിന്റെ അകത്ത് ചെയ്യണം എന്നുള്ള രണ്ട് കാര്യങ്ങളാണ് കേട്ട് പാണക്കാട് തങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ ഓഫീസ് എന്ന് പറയുന്നത്, ഡൽഹിയിലെ ഓഫീസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഓഫീസാണ്, എപ്പോഴും തുറന്നിട്ടിരിക്കുന്ന ഒരു ഓഫീസായിരിക്കും. നിങ്ങൾക്ക് എന്താവശ്യങ്ങളുണ്ടെങ്കിൽ, ഡൽഹിയിൽ സംബന്ധിച്ച് എന്താവശ്യങ്ങളുണ്ടെങ്കിലും എന്റെ ഓഫീസിലേക്ക് വരാവുന്നതാണ്. പല പല ആവശ്യങ്ങൾ എല്ലാവർക്കും ഡൽഹിയിലുണ്ടാകും. ഇപ്പൊ ഡൽഹിയിലേക്ക് വരുന്ന ആളുകൾക്ക് ഒന്ന് പാർലമെന്റ് കാണാൻ ചിലപ്പോൾ ആഗ്രഹം ഉണ്ടാകാം, നമ്മുടെ ഓഫീസിലേക്ക് വന്നാൽ. അല്ലെങ്കിൽ അതിനെക്കാട്ടും എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടാകും, നമ്മുടെ ഓഫീസിലേക്ക് വന്നാൽ. നമ്മൾ 24 മണിക്കൂറും ഡൽഹിയിൽ തന്നെ ഉണ്ടാകുന്ന വ്യക്തികളാണ്, ഞാൻ അല്ലെങ്കിൽ എന്റെ സഹപ്രവർത്തകരുണ്ടാകും. അപ്പോ നിങ്ങളുടേതായിട്ടുള്ള ഒരു പ്രതിനിധിയായിട്ട് എന്നെ കണ്ടാൽ മാത്രം മതി. അത് അല്ലാതെ ഒരു പ്രത്യേക പാർട്ടിയുടെ പ്രതിനിധിയായിരുന്നാലും ഞങ്ങൾക്ക് അങ്ങനെ പോകാൻ പറ്റുമോ എന്നൊരു ചിന്തയൊന്നും പാടില്ല. കാരണം അതാണ് എന്റെ നേതാവായിട്ടുള്ള പാണക്കാട് തങ്ങൾ എന്നെ പഠിപ്പിച്ചത്, എന്റെ അടുത്ത് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അത് ഞങ്ങൾ ഡൽഹിയിലുള്ള ഞങ്ങൾ മലയാളികൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ശൈലിയുമാണ്. പിന്നെ വിഷയങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് നമുക്കറിയാം എന്തെല്ലാം ന്യൂനപക്ഷ വിരുദ്ധമായിട്ടുള്ള നിയമങ്ങളാണ് ഈ പാർലമെന്റിൽ പാസാക്കിയിരിക്കുന്നത് എന്നുള്ളത്. പ്രത്യേകിച്ച് ഒരു ചർച്ചയും ഇല്ലാതെയാണ് പല ബില്ലുകളും പാസാക്കിയത്. ഉസ്താദ് പറഞ്ഞ് പൗരത്വ നിയമത്തിനെ കുറിച്ച്, പൗരത്വ നിയമം തന്നെ അങ്ങനെ പാസാക്കിയത്, രാവിലെ ഒരു ബില്ല് അവതരിപ്പിക്കുകയും വൈകാനം ഒരു നിയമമായി മാറുകയും ഒരു ചർച്ചയും ഇല്ലാതെ നിയമമായി മാറുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയുള്ള ഈ അംഗത്തിന്റെ അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും ഐക്യത്തോടെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയും സംഘടനകളെല്ലാം ഐക്യപ്പെട്ട് നിൽക്കുകയും ചെയ്യേണ്ട ഒരു അനിവാര്യതയാണ് നമുക്കിപ്പോ കൈവന്നിരിക്കുന്നത്. മാഷാല്ലാ, ഇന്നത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് എല്ലാ സംഘടനയും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. നമുക്കിപ്പോ ഇലക്ഷന്റെ റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം, ഇലക്ഷന്റെ ഭൂരിപക്ഷം നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം ഈ ഉമ്മത്ത് ഒറ്റക്കെട്ടായിട്ട് നിന്നു എന്നുള്ളത്. അത് ഇവിടെ മാത്രമല്ല, ഉത്തർപ്രദേശിൽ പോലും നമ്മൾ അത് കണ്ടതാണ്. അങ്ങനെയാണ് അവിടെ അത്രയും സീറ്റുകൾ വന്നത്. അത് ഇനിയും മുന്നോട്ട് പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഈ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഉമ്മത്തിനെ നമുക്ക് വലിയ രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതിനകത്ത് യാതൊരു വിധത്തിലുള്ള സംശയമില്ല. അതിനായിട്ടാണ് ഞാൻ അതിന്റെ ഒരു ദുവാക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ദുവാ ചെയ്യണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ശേഖന APS അവരുടെ അവരുകൾക്ക് ആരോഗ്യത്തോടുള്ള ആയുസ് നൽകണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.